All right, guys, so we have started the journey and there are some rules to be followed when you're driving. So Ajaja, tell me. നമ്മുടെ സീറ്റ് ബെൽറ്റ് രണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ട് പാസഞ്ചറും ഡ്രൈവറും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം. പിന്നെ ഇവിടെ ഡ്രൈവർക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ അലൗഡ് അല്ല. കണ്ട ഫൈൻ ആയിരിക്കും, അത് ഫൈനാണ്. പിന്നെ കുട്ടികളെ, ചിൽഡ്രൻസ് 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട് സീറ്റില് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് പാടില്ല. കണ്ടീഷൻ 10 ഇയേഴ്സ് യു കാനോട്ട് സിറ്റ് ഇൻ ദ ഫ്രണ്ട്. പിന്നെ സിഗ്നൽ കട്ടിങ്, സിഗ്നൽ കട്ടിങ് ഇവിടെ 3000 റിയാൽ ആണ് സിഗ്നൽ കട്ടിങ്. 3000 റിയാൽ ഗായ്സ്, 3000 × 19 bucks, സോ you can imagine it's very high. നമ്മുടെ അവിടെ ആണെങ്കിൽ 100 രൂപ കൊടുത്ത് അങ്ങ് എസ്കേപ്പ് ചെയ്യാം. പിന്നെ അവിടെ ഓവർ സ്പീഡിന് 300 സ്റ്റാർട്ടിങ്, പിന്നെ സ്പീഡിന് അനുസരിച്ച് അതിന്റെ വേരിയേഷൻ വന്നിട്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് 150 റിയാല്, നോ പാർക്കിംഗ് 150 റിയാല്. പിന്നെ ഇവിടെ ഈ എന്തോ ഈ ഡ്രങ്കൻ ഡ്രൈവ് ഒക്കെ ഉണ്ടോ, ആരെങ്കിലും പിടിക്കാറുണ്ടോ? ആ, പിടിക്കാറുണ്ട്, പിടിക്കാറുണ്ട്. All right, so these are the conditions when you're driving here in Saudi. Lanes la speed onnu parney aa lanes first lanes la speed enna 120 km/h 120 km/h. okay, that is the left most. Yeah, left most. Okay, the second track la 100 km/h 100. okay, nammal ipo third track, nammal third track la 80 km/h 80 exact 80 km/h. So any speed violation? No problem. Okay, it's no problem. അത് ട്രക്ക് വലിയ വലിയ വണ്ടികളാണ്, ഫോർത്ത്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ ഇതിൽ നമ്മളിപ്പോ 80 അല്ലേ കോട്ടിത്, 80 കൂടുതൽ പോയാൽ പ്രശ്നമൊന്നുമില്ല. സ്ലോ കുറച്ച് പോകാൻ പറ്റില്ല നമുക്ക്. ആ ഓക്കെ, ആ ട്രാക്ക് 120 ഫസ്റ്റ് ട്രാക്ക് 120 km/h സ്പീഡാണ്. ഓക്കെ, ആ 120 km/h ട്രാക്കിൽ നമ്മൾ സ്പീഡിൽ കൂടെ നമ്മൾ 80 പോകാൻ പറ്റില്ല നമുക്ക് അവിടെ. കാരണം മറ്റേ സ്പീഡായിരിക്കും, സ്പീഡാകും, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേ വലിയ വണ്ടികൾക്ക് പോണ ട്രാക്കുകളാണ്, റൈറ്റ് മോസ്റ്റ് ട്രാക്ക് അല്ലേ. നമ്മുടെ പിക്ക് വലിയ ട്രക്കുകളില്ല, വലിയ ഹെവി ഹെവി വെഹിക്കിള്. ഓക്കെ, ഇപ്പൊ അതിന്റെ 120 km/h സ്പീഡില്ലാണ്ട് നമ്മൾ പോകുമ്പോ, നമ്മളിപ്പോ ഈ പോണ സ്പീഡിൽ നമ്മൾ പോണ പോയി കഴിഞ്ഞാല് അത് അവിടെ മറ്റുള്ള വണ്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആകും, ജാമാവും, വണ്ടി ആക്സിഡന്റ് കൂടും. അതിൽ അവർ ഫോൺ അടിച്ച് കംപ്ലീറ്റ് നമ്മളെ അവിടെ മാറ്റി കൊടുത്തത്. ഓക്കെ, നമ്മളിവിടെ ഹൈവേ റോഡിലെ മെയിൻ റോഡിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇൻ കേസ് നമ്മുടെ പെട്രോൾ തീരുകയെന്ന് ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഉണ്ട്. അതിനകത്ത് 500 റിയാൽ ആണ് പെനാൽറ്റി. 500 റിയാൽ. പിന്നെ അത് അവിടെ നിന്ന് വിഞ്ചിൽ എടുത്തിട്ട് പോകണേന് അതിനും നമ്മൾ ചാർജ് കൊടുക്കണം. ഇതൊക്കെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനുള്ളതാണ്. All right, okay, so you have to be aware of the petrol content in your car. So odi pow petrol theernal gone for a toss, you got to pay 500 riyals along with that the winch cost, you need to pay for it as well. So these are the rules in Saudi Arabia. Be aware.